നമസ്കാരം. കേരളയിൽ വരാൻ വേണ്ടി വന്ദേ ഭാരതിനെ എതിർക്കുന്ന സി പി എമ്മിന് തന്റെ കവിതയിലൂടെ ശക്തമായ രാഷ്ട്രീയ മറുപടി നൽകി മുതിർന്ന സി പി ഐ നേതാവ് പന്നിയം രവീന്ദ്രന്റെ മകൻ രൂപേഷ് പന്നിയൻ. കേരളയിൽ ക്യാരറ്റ് പോലെ കേരളത്തെ വെട്ടിമുറിക്കുമ്പോൾ ഒരു പ്രശ്നവും സൃഷ്ടിക്കാതെ ചീറിപ്പായുന്ന വന്ദേ ഭാരതിനെ നോക്കി വരട്ടെ ഭാരതെന്ന് പറയാത്തവർ മലയാളികളല്ല എന്നാണ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച കവിതയിൽ രൂപേഷ് പന്നിയൻ എഴുതിയിരിക്കുന്നത്. പാളം തെറ്റാതെ വന്ദേ ഭാരത് കുതിച്ചോടുമ്പോൾ കിതച്ചുകൊണ്ടോടി ആ കുതിപ്പിന്റെ ചങ്ങല വലിച്ചാൽ കുടുങ്ങാൻ പോവുക മോദിയല്ല, വലിക്കുന്നവർ തന്നെയാകുമെന്നാണ് രൂപേഷ് പന്നിയൻ സി പി എമ്മിന് തന്റെ കവിതയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. വന്ദേ ഭാരതിന്റെ വരവറിഞ്ഞതു മുതൽ എതിർപ്പുമായി സി പി എം പോർവിളി മുഴക്കുമ്പോഴാണ് ഇവരെയൊന്നും മലയാളികളല്ല എന്ന് മുതിർന്ന സി പി ഐ നേതാവിന്റെ മകൻ കവിതയിലൂടെ സി പി എമ്മിനെ തന്നെ ആക്ഷേപിച്ചിരിക്കുന്നത്. കേരളിനെ സി പി ഐ എതിർക്കുമ്പോൾ ആ നിലപാടിനൊപ്പം നിന്ന് സി പി എമ്മിനെ വിമർശിക്കുക കൂടി ചെയ്യുകയാണ് ഈ കവിതയിലൂടെ രൂപേഷ് പന്നിയൻ ചെയ്തിരിക്കുന്നത്. വന്ദേ ഭാരത് വരട്ടെ ഭാരത് എന്നാണ് കവിതയ്ക്ക് പേര് പോലും രൂപേഷ് പന്നിയൻ നൽകിയിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പോലും പ്രത്യേകം എടുത്തു പറഞ്ഞാണ് രൂപേഷ് കവിത കുറിച്ചിരിക്കുന്നത്. അപ്പം വിൽക്കാനും തെക്ക് വടക്കോടാനുമായി ടിക്കറ്റ് എടുക്കുന്നവരുടെ മനസ്സിൽ എത്തേണ്ട സ്ഥലമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്നാണ് കവിതയിൽ രൂപേഷ് പറയുന്നത്. അപ്പം വിൽക്കണമെങ്കിൽ വന്ദേ ഭാരത് പോരാ, കേരളയിൽ തന്നെ വേണം. വന്ദേ ഭാരതിൽ അപ്പം ചീഞ്ഞു പോകുമെന്ന് പറയുന്ന ഗോവിന്ദനോട് അപ്പം വിൽക്കാൻ നല്ലത് വന്ദേ ഭാരത് തന്നെയാണെന്നും രൂപേഷ് കവിതയിലൂടെ പറയുന്നു. വന്ദേ ഭാരതിന് മോദി കൊടിയുയർത്താലും ഇടതുപക്ഷം വെടിയുതിർത്താലും വലതുപക്ഷം വാതോരാതെ സംസാരിച്ചാലും പാളത്തിലൂടെ ഓടുന്ന മോടിയുള്ള വണ്ടിയിൽ അപ്പം വിൽക്കാനും തെക്ക് വടക്കോടാനുമായി ടിക്കറ്റ് എടുക്കുന്നവരുടെ മനസ്സിൽ എത്തേണ്ട സ്ഥലമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. കേരളയിൽ കേരളത്തെ കേരറ്റ് പോരെ വെട്ടിമുറിക്കുമ്പോൾ വെട്ടാതെ തട്ടാതെ തൊട്ടു നോവിക്കാതെ ചീറിയോടി വരുന്ന വന്ദേ ഭാരതിനെ നോക്കി വരേണ്ട ഭാരതെന്ന് പാടാതെ വരട്ടെ ഭാരതെന്ന് പാടൂ. എങ്കിലേ ആ പാട്ടിന്റെ ഈണം യേശുദാസിന്റെ ശ്രുതി മധുരമാകുകയുള്ളൂ എന്നാണ് രൂപേഷ് പന്നിയൻ കുറിച്ചിരിക്കുന്നത്. വന്ദേ ഭാരത് വൈകിയാണ് കേരളത്തിലെത്തിയത്. അപ്പോൾ ആ പരിഭവത്തോടെ വാരിയെടുത്ത് വീട്ടുകാരനാക്കുമ്പോഴേ വീട്ടിലൊരു ഉസൈൻ ബോൾട്ട് കൂടിയുണ്ടെന്ന് ആശ്വസിക്കാനാവൂ. വന്ദേ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രൂപേഷ് പന്നിയൻ തന്റെ കവിത അവസാനിപ്പിക്കുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോലും രൂപേഷ് പന്നിയന്റെ ഈ കവിത ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.